ദേവലീയ സമൂഹത്തിനാകെ ഉണ്ടായ നികത്താനാവാത്ത ഒരു നഷ്ടമാണ്. അദ്ദേഹം വിമർശിക്കുമ്പോൾ പോലും അദ്ദേഹത്തിന്റെ ആത്മാർത്ഥതയെ ഒരാൾക്കും ചോദ്യം ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഈ കേരളത്തെ കേരളമാക്കുന്നതിന്, ഇവിടുത്തെ മനുഷ്യ ജീവിതത്തെ മനുഷ്യരുടേതായ ജീവിതമാക്കുന്നതിന് വേണ്ടി അദ്ദേഹം നൽകിയ സംഭാവന ചെറുതൊന്നുമല്ല. വലിയ ഉപനിഷത്തുകളും അതിന്റെ തത്വങ്ങളും സാധാരണക്കാരിലേക്ക് പകർന്നു ഇവിടെ എന്നും ഒരു രോഷാകുലമായ ഒരു ശബ്ദമായിട്ട് അദ്ദേഹം നിന്നത് ആരോടുമുള്ള വിരോധം കൊണ്ടല്ല, മനുഷ്യത്വത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയാണ്. അതിന് തേയ്മാനം സംഭവിക്കുന്നിടത്തെല്ലാം അദ്ദേഹം രോഷാകുലനാകുമായിരുന്നു. അങ്ങനെ ഇതിന്റെ എന്തൊക്കെയാ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. നമ്മുടെ മനസ്സാക്കിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഒരു വെളിച്ചം നിലനിൽക്കുന്നുണ്ടാകും. എന്നിന്റെ കേൾക്കേണ്ട തനിക്ക് തിരിച്ചു കണ്ടില്ല. രാഷ്ട്രീയ അതീതനായി, മതാതീതനായി, വർഗാതീതനായി, ഭാഷകൾക്ക് അതീതമായി വലിയ ആദർശങ്ങളെ പറ്റി, നമ്മുടെ ധർമ്മസ്ഥിതികളെ പറ്റി എന്നും നമുക്ക് പറഞ്ഞു തരാൻ തെറ്റിദ്ധരിക്കാൻ ഒരു വിരോധമെന്നുവണ്ണം അദ്ദേഹം ഉണ്ടല്ലോ. നന്മയ്ക്കുണ്ട് തെളിവെച്ചു. ഇങ്ങനെ ഒരാളതിന് മുമ്പ് ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകുമെന്ന് അറിഞ്ഞുകൂടാ. ജീവിതത്തിലുടനീളം അനീതിക്കെതിരെ പോരാടിക്കൊണ്ടാണ് അഴീക്കോട് ജീവിച്ചത്. നമ്മുടെ സമൂഹത്തിൽ നീതിക്കെതിരെ എപ്പോഴും അഴീക്കോടുള്ള ശബ്ദം ഉയർന്നിരുന്നു. സമൂഹത്തിൽ കാണുന്ന എല്ലാ മുറികേടുകൾക്കെതിരെയും ശബ്ദിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വിമർശനങ്ങൾ വ്യക്തിയധിഷ്ഠിത വിമർശനങ്ങളാകുന്നുണ്ടോ എന്ന സംശയം ചിലർക്കുണ്ടായിട്ടുണ്ടെങ്കിൽ അത് മാഷിനെ മനസ്സിലാക്കാത്തതിന്റെ ഭാഗമായിട്ടാണ്. അദ്ദേഹത്തിന്റെ വിമർശനം ഒരു ഘട്ടത്തിലും നിഷേധാത്മകമായി ഞങ്ങൾ കണ്ടിരുന്നില്ല. അദ്ദേഹം വിമർശിച്ചാൽ അത് ഗൗരവമായി പരിശോധിക്കുന്ന നിലപാടാണ് ഞങ്ങൾ സ്വീകരിച്ചിരുന്നത്. നമ്മുടെ നാടിൻ്റെ എക്കാലത്തെയും ഓർമ്മയായി മാഷ് നിലക്കൊണ്ട് മാഷിൻ്റെ സ്മരണത്തിൽ നിന്നും ആദരാഞ്ജലി അർപ്പിക്കുന്നു. ഉന്നതമായ മൂല്യങ്ങൾ ജീവിതത്തിൽ പുലർത്തിയ ഒരു സാഹിത്യ വാരി കൂടിയായിരുന്നു അദ്ദേഹം. അതുപോലെ തന്നെ സാമൂഹ്യ ജീർണ്ണത്തിനെതിരെ ശക്തമായി പ്രതികരിച്ച ഒരു വ്യക്തിത്വം കൂടിയായിരുന്നു അദ്ദേഹം. സ്വാർത്ഥ ലാഭങ്ങളില്ലാത്ത രാജ്യസ്നേഹിയായിരുന്നു ഇവിടെ പറഞ്ഞ ആ സാഹിത്യകാരൻ. അദ്ദേഹത്തിൻ്റെ വേർപാടിൽ ഞാൻ ദുഃഖം അനുശോചനം രേഖപ്പെടുത്തുന്നു. കേരളത്തിന്റെ സാംസ്കാരിക പൈതൃകം ലോകത്താകെ മലയാള ഭാഷയെ ഉയർത്തിപ്പിടിക്കാൻ അദ്ദേഹം ചെയ്തിട്ടുള്ള സേവനം ഇന്നും നമ്മുടെ നാട് വിലമതിക്കുന്നുണ്ടായി. അഴീക്കോട് ഭാഷയുടെ നഷ്ടം കേരളീയ സമൂഹം എന്നുമെന്നും അനുഭവിക്കുന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. ഒരു സാംസ്കാരികമായ പ്രകാശ സ്തംഭമായിട്ടാണ് അഴീക്കോട് ഭാഷയെ കേരളം എന്ന് നിർമ്മിക്കുക. നമ്മുടെ സാംസ്കാരിക രാഷ്ട്രീയ രംഗങ്ങളിലെ പ്രശ്ന സങ്കീർണങ്ങളായ മുഹൂർത്തങ്ങളിൽ ശരി ഏത് എന്ന് അളന്നു നോക്കാനുള്ള ഒരു അളവുകോലായിരുന്നു അഴീക്കോട് മാഷിന്റെ നിലപാടുകളും വാക്കുകളും എന്നെനിക്ക് തോന്നുന്നു. അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ ഞാൻ പ്രധാനമാണ് കൈരളിയെ സംബന്ധിച്ചിടത്തോളവും അദ്ദേഹം അദ്ദേഹവുമായിട്ടുള്ള അടുപ്പം കൈരളി
എന്ന് വളരെ വിലപ്പെട്ടതായിട്ട് കണക്കാക്കുന്ന ഒന്നാണ്. കാരണം അതിന്റെ ആരംഭം മുതൽ ഇന്ന് അദ്ദേഹം കിടപ്പിലാവുന്നത് വരെ അതിന്റെ എല്ലാ കാര്യങ്ങളിലും അദ്ദേഹവുമായിട്ട് ചർച്ച നടത്തുകയും അദ്ദേഹത്തിന് ഉപദേശങ്ങൾ സ്വീകരിക്കുകയും അദ്ദേഹം അതിന് നടത്തിക്കൊണ്ട് പോകുന്നതിന് വേണ്ട പ്രവർത്തനങ്ങൾ ഇടപെടുന്നതിന് വേണ്ട പല ഉപദേശങ്ങളും നൽകുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് കരിയെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായും പാലക്കാട്ടെ സംസ്കാര സമിതി പ്രത്യേകിച്ചും ഒക്കെ ഞങ്ങൾക്ക് വളരെയേറെ കേരളത്തിലെ സാംസ്കാരിക പ്രവർത്തകരോടൊപ്പം ഏറ്റവും വലിയ ദുഃഖം ഞങ്ങൾ അനുഭവിക്കുന്നു. കൈരളി കുടുംബാംഗങ്ങൾ മുഴുവൻ അദ്ദേഹത്തിന്റെ ഈ വേർപാടിൽ ദുഃഖം രേഖപ്പെടുത്തുന്നു. ഒപ്പം ഈ വിടവ് നികത്തപ്പെടാത്തതാണെന്ന് ഞങ്ങൾ അറിയുന്നു.